സാധിക്കുന്നത്. രേണുക, ശരി, ഞാനിപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് മർദ്ദനത്തിനെതിരെ അല്ലെങ്കിൽ പോലീസിന്റെ സമരത്തോടുള്ള സമീപനത്തിനെതിരെ നടന്ന പ്രതിഷേധ മാർച്ചാണ് അതിലും വലിയ ലാത്തിചാർജിൽ കലാശിച്ചിരിക്കുന്നത്. ഇപ്പോൾ മണിക്കൂറുകളായി എം എൽ എമാരും എം പി ഉൾപ്പെടെയുള്ളവരും അവിടെ ഉപരോധ സമരത്തിലാണ്. ഡിവൈഎഫ്ഐ നേതാവിന്റെ മർദ്ദനമേറ്റ എസ്എഫ്ഐ വനിതാ നേതാവിനെതിരെ അന്വേഷണ കമ്മീഷൻ. ഇന്ന് പുലർച്ചെ അവസാനിച്ച ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് അംഗം കൂടിയായ പെൺകുട്ടിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. പരാതി നൽകാതിരിക്കാൻ പെൺകുട്ടിയുടെ കുടുംബത്തിന് മേൽ സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കളുടെ സമ്മർദ്ദവും ശക്തമാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും വരുന്നത്. ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ആക്രമിച്ച് ഹോസ്പിറ്റലിൽ പോലും എത്തിക്കാതെ ഉപേക്ഷിച്ചു പോവുക, അവിടെ നിന്ന് ആ പെൺകുട്ടി പരാതി നൽകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുക, ഇപ്പോൾ പെൺകുട്ടിക്കെതിരെ തന്നെ, ആ ഇരയായ ആക്രമണത്തിനിരയായ പെൺകുട്ടിക്കെതിരെ തന്നെ അന്വേഷണ കമ്മീഷനെയും വെക്കുക, എന്താണ് നടക്കുന്നത്? രണിത, തികച്ചും അപലപനീയമായ കാര്യങ്ങൾ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്കുള്ളിൽ നിന്നും ഇപ്പോൾ എസ്എഫ്ഐക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് എസ്എഫ്ഐയുടെ ഏരിയ ഭാരവാഹിയായ, ഹരിപ്പാട് ഏരിയ ഭാരവാഹിയായ പെൺകുട്ടിക്ക് നടു റോഡിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതാവിൽ നിന്നും മർദ്ദനമേൽക്കേണ്ടി വന്നത്. അമ്പാരി ഉണ്ണി എന്ന ഈ നേതാവ് ഇരുചക്ര വാഹനം കൊണ്ട് ഈ പെൺകുട്ടിയെ ഇടിച്ചു വീഴ്ത്തുകയും ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് എസ്എഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പെൺകുട്ടിയെയും വിഷ്ണു എന്ന് പറഞ്ഞ സുഹൃത്തിനെയും ആക്രമിക്കുകയുമായിരുന്നു. അതിനിടയിൽ ഈ പെൺകുട്ടിക്ക് അപസ്മാരം ബാധിച്ച് റോഡിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പോലും ഇവർ അവരെ ഉപേക്ഷിച്ച് റോഡിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ അമ്പാടി ഉള്ളിക്കെതിരെ ഈ പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു. അതിലൊരു കമ്മീഷൻ, അതായത് സ്വഭാവ ദൂഷ്യത്തിനാണ് പരാതി നൽകിയത്. ഇതിലൊരു കമ്മീഷൻ തെളിവെടുപ്പ്, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലുള്ള കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഈ പെൺകുട്ടിയും ഒപ്പം തന്നെ മറ്റ് പെൺകുട്ടികളും, എസ്എഫ്ഐയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളും ഈ അമ്പാടി ഉണ്ണിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഇയാൾ നേരത്തെ ഹരിപ്പാട് എസ്എഫ്ഐയുടെ ഏരിയ പ്രസിഡന്റ് ആയിരുന്നു, ക്ഷമിക്കണം, ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എസ്എഫ്ഐ പെൺകുട്ടികൾ മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇയാളുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ഈ സ്വഭാവ ദൂഷ്യം അടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾ പ്രതിപാദിച്ചത് കൊണ്ടാണ് വിവാഹാലോചനയിലടക്കം ചില തടസ്സങ്ങൾ വന്നതെന്നടക്കമുള്ള ധാരണ ഇയാൾക്കുണ്ടായിരുന്നു. അതിന്റെ പുറത്താണ് ഈ അക്രമം എന്നാണ് മനസ്സിലാക്കാൻ കഴിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടി, അക്രമത്തിനിരയായ പെൺകുട്ടി ഇന്നലെ വൈകിട്ടോടുകൂടി പാർട്ടി തലത്തിൽ, ഏരിയ തലത്തിൽ, സിപിഎം തലത്തിൽ തന്നെ സമ്മർദ്ദമുണ്ടാക്കി ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് അവരുടെ മാതാപിതാക്കളെ നിർബന്ധിതരാക്കി എന്നുള്ളതാണ്. മാത്രമല്ല മറ്റ് ദുഷ്പ്രചരണം അടക്കമുള്ളത് ഈ പെൺകുട്ടിക്കെതിരെ ഒരു വിഭാഗം നടത്തുന്നുമുണ്ട്. അത്തരത്തിലൊരു വിഭാഗീയമായി തിരിഞ്ഞു തന്നെ ഈ ആരോപണ വിധേയനായ ആളെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടെടുക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന, വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഈ വ്യക്തിയെ ഇന്നലെ ഡിവൈഎഫ്ഐ അടിയന്തരമായി യോഗം ചേർന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അത് തന്നെ ജില്ലാ നേതൃത്വം അടക്കം ഇടപെട്ട് കമ്മിറ്റി കൂടണമെന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ ഒരു യോഗം നടക്കുകയും പുറത്താക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തത്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ പെൺകുട്ടി ഇക്കാര്യത്തിൽ ഇപ്പോൾ പെൺകുട്ടിയെ നമുക്ക് സമീപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പാർട്ടിയൊക്കെ മാറ്റിവെക്കും. ഇങ്ങനെ ഒരു സംഭവം നടു റോഡിൽ ഉണ്ടായാൽ അതിൽ കേസുണ്ടാകേണ്ടതുണ്ട്, നടപടി ഉണ്ടാകേണ്ടതുണ്ട്. പോലീസ് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടോ? ഈ പെൺകുട്ടി ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ വെച്ച് ആ പെൺകുട്ടിയെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള ശ്രമം, അതിനുള്ള നീക്കമാണ് ഒരു വിഭാഗം നടത്തുന്നതെന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഈ പെൺകുട്ടി ഇനിയെങ്കിലും പരസ്യ പ്രതികരണത്തിനോ അല്ലെങ്കിൽ പുറമെ കേസ് കൊടുക്കാനോ തയ്യാറാകുമോ? രേണുക, ഈ പെൺകുട്ടിയും ഈ ആരോപണ വിധേയനായ അമ്പാടി ഉണ്ണിയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മാത്രമല്ല ഈ സ്വഭാവ ദൂഷ്യത്തെ സംബന്ധിച്ച് പാർട്ടി സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്കും ഒപ്പം തന്നെ ഏരിയ സെക്രട്ടറിക്കും, ഹരിപ്പാട് ഏരിയ സെക്രട്ടറി സത്യപാലനും അടക്കം കൃത്യമായി ഈ പെൺകുട്ടി അവരെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ അമ്പാടി ഉണ്ണിയുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാളുകളായിട്ടും അക്കാര്യത്തിനകത്ത് ഒരു നടപടിയും പാർട്ടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടിയെ ഇപ്പോൾ ഈ പെൺകുട്ടി എസ്എഫ്ഐ നേതാവായ, അതായത് ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്, അത്തരത്തിൽ ആ പെൺകുട്ടിയെ ഇപ്പോൾ പുറത്താക്കുന്നതടക്കമുള്ള പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ അപസ്മാര ബാധിതയായി റോഡിൽ കിടക്കുമ്പോൾ പോലും കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകയായിരുന്ന ഒരു പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള കേവല മര്യാദ പോലും ഇവർ കാണിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് മേൽ അതീവ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളുടെയൊക്കെ
കൃത്യമായ ഒരു ഭീഷണിയുടെ പുറത്ത് രക്ഷകർത്താക്കൾക്ക് അടക്കം ഭീഷണി ഉള്ളത് കൊണ്ടാണ് അവരെ ഒന്നും കാര്യങ്ങൾ പുറത്തേക്ക് പറയാനായി തയ്യാറാവാത്തത്. മറിച്ച് രഹസ്യമായി ഈ പെൺകുട്ടി അടക്കമുള്ള കാര്യങ്ങൾ അവൾ അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ അത് പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് തയ്യാറാവാത്തത് ഈ പാർട്ടി നേതൃത്വത്തെ പേടിച്ചു തന്നെയാണ്. അത് ഹരിപ്പാടത്തെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് ഇയാളെ സംരക്ഷിക്കുന്നത് എന്നുള്ള വലിയ ആക്ഷേപം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ വളരെ വിരോധാഭാസം എന്ന് പറയത്തക്ക രീതിയിൽ ഈ പെൺകുട്ടിക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കവുമായി CPM-ഉം ഒപ്പം തന്നെ ഹരിപ്പാടത്തെ DYFI മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് രേണുക. ശരി, ഇതിലിപ്പോൾ VK സാനുവിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ആലപ്പുഴയിൽ SFI വനിതാ നേതാവിനെ മർദ്ദിച്ച DYFI നേതാവിനെ സ്ഥാനത്തു നിന്ന് നീക്കിയിട്ടുണ്ട്. കൃത്യമായ ഇടപെടൽ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞത്. MS അനീഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, കേട്ടുകേൾവിയില്ലാത്ത ആർക്കും സംശയങ്ങൾ ജനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആലപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിനിരയായ പെൺകുട്ടിക്കെതിരെ അന്വേഷണ കമ്മീഷനെ വെച്ച് നടപടിക്ക് നീക്കം തുടങ്ങിയിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടാണോ VK സനോജിന്റെ ഈ പ്രതികരണം? ആലപ്പുഴ സംഭവത്തിൽ എന്താണ് സംഘടനയുടെ നടപടി എന്നാണ് ചോദ്യം ചോദിച്ചതിന് കൃത്യമായി ഉത്തരം പറഞ്ഞിരിക്കുന്നു. ആലപ്പുഴ സംഭവവുമായി ബന്ധപ്പെട്ട DYFIയുടെ പ്രാദേശിക നേതാവിനെ തലസ്ഥാനത്ത് നിന്നും നീക്കിയിരിക്കുന്നു. കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഗ്രസിച്ചിരിക്കുന്ന ചില വഴിവിട്ട പ്രവർത്തനങ്ങൾ പലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത്തരം കാര്യങ്ങൾക്കെതിരെ കൃത്യമായ ഇടപെടൽ നടത്തുന്ന പാർട്ടി സംഘടനയാണ് DYFI എന്നാണ് VK സനോജ് പറയുന്നത്. മറ്റു പാർട്ടികൾ ഇത്തരം കാര്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായ നടപടി എടുക്കുന്ന ഒരു സംഘടനയാണ് DYFI എന്നാണ് അദ്ദേഹം പറയുന്നത്. ആകാശ തെല്ലങ്കരിയുടെ വിഷയത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആകാശ തെല്ലങ്കരി നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ പാർട്ടിക്ക് പുറത്താക്കിയതാണ്. ഇത്തരം ലഹരി മാഫിയകൾക്കെതിരെയൊക്കെ ജാഥവരെ നടത്തുന്ന സംഘടനയാണ് DYFI എന്ന് പറയുന്നു. എന്തായാലും ആലപ്പുഴ സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് VK സനോജ് പറയുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ പോലും അതിനുശേഷം